ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുവൈത്തിന് വെളിയിൽ നിന്ന്, അതായത് കുവൈത്തിന് പുറത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ എടുത്ത ആളുകൾ കുവൈത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കുവൈത്ത് വാക്സിനേഷൻ വെബ്സൈറ്റിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായി നമ്മൾ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സിവിൽ ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കാണാം. അവിടെ നിങ്ങൾ സിവിൽ ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യാനായിട്ട് പറയും. അത് രണ്ട് പ്രാവശ്യം ഇമെയിൽ ഐ ഡിയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓഗസ്റ്റ് 1 മുതൽ നമ്മുടെ കുവൈത്തിലേക്ക് വീണ്ടും പ്രവാസികൾക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരം ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കുവൈത്ത് മിനിസ്റ്ററി അതിന് അനുമതി നൽകിയിട്ടുണ്ട്. ഇനി എന്താകുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലാദ്യം തന്നെ നമ്മൾ സിവിൽ ഐ ഡി നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം താഴെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നമ്പർ അടിച്ചു ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അതൊന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പം നമ്മൾ മെയിൽ ഐ ഡിയിലേക്ക് ലഭിച്ച കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു പേജ് ഇവിടെ ഓപ്പണായി വരും. അവിടെ രണ്ടാമതായിട്ട് നമ്മളെ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അവിടെ നമ്മൾ നിങ്ങളെ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയും കൺഫേം പാസ്പോർട്ട് എന്ന് പറഞ്ഞ് ഒരു കോളം കൂടി ഉണ്ട്. അതിലും നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ കറക്റ്റായി തെറ്റാതെ അടിച്ചു കൊടുക്കുക. ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേര്, വിവരങ്ങൾ, അതായത് സിവിൽ ഐ ഡിയിലുള്ള വിവരങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കുവൈത്തിലെ ഒരു വാലിഡ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ മൊബൈൽ നമ്പർ ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. അതിന് താഴെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ ഫില്ലായിട്ടുണ്ട്. നമ്മുടെ ഇമെയിലും വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ വാക്സിനേഷൻ ഇൻഫോർമേഷൻ കൂടെ വരുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് സെക്കൻഡ് ഡോസ്, രണ്ടാമത്തെ ഡോസും എടുത്ത ആളുകളാണെങ്കിൽ സെക്കൻഡ് ഡോസ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ താഴെ സെക്കൻഡ് ഡോസ് എടുത്ത ഡേറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലെ കലണ്ടറിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാക്സിനേഷൻ ചെയ്ത സെക്കൻഡ് ഡോസ് എടുത്ത ഡേറ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് നമ്മൾ സെലക്ട് നമ്മൾ ചെയ്ത വാക്സിൻ ഏതാണെന്നുള്ളതാണ്. അത് നമ്മൾ ആസ്ട്രസെനക്ക കോവിഷീൽഡ് ആയതുകൊണ്ട് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം വാക്സിനേഷൻ സെൻറ്റർ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഏത് രാജ്യത്തു നിന്നാണോ എടുത്തത് ആ രാജ്യം സെലക്ട് ചെയ്യുക. അപ്പം നമ്മളെന്തായാലും ഇന്ത്യയിൽ നിന്ന് ചെയ്തവരാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. മറ്റേതെങ്കിലും വിദേശ രാജ്യത്തു നിന്ന് ചെയ്തവരാണെങ്കിൽ ആ രാജ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഡോസ് ബാച്ച് നമ്പറാണ്. അപ്പോൾ വാക്സിൻ ചെയ്തതിന് ശേഷം നമ്മൾ കോവിൻ വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ച ആ ഒരു സർട്ടിഫിക്കറ്റിൽ നമ്മളെ വാക്സിൻ്റെ ബാച്ച് നമ്പർ ഉണ്ടാവും. ആ വാക്സിൻ്റെ ബാച്ച് നമ്പർ ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയായിട്ട് നമ്മൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇതിൽ നമ്മളെ മിക്കവാറും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന കോവിൻ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അത് 501 KB ഉണ്ടാവും. 501 KB ഒരിക്കലും വെബ്സൈറ്റ് സപ്പോർട്ട് ആകുന്നില്ല. 500 KB അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഫയൽ മാത്രമേ സപ്പോർട്ട് ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഫയല് ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് മൊബൈലിൽ സൂക്ഷിക്കാം. അപ്പോൾ ഫയൽ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ഇതിൻ്റെ MB എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിൽ അത് റെഡ്യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താങ്ക് യു ഫോർ രജിസ്റ്ററിങ് വിത്ത് അസ് എന്ന് പറഞ്ഞ ആ ഒരു മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇമ്മ്യൂൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇമ്മ്യൂൺ ആപ്പിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും ഇത് രജിസ്റ്റർ ചെയ്യുക. കുവൈത്തിലേക്ക് പോകാനിരിക്കുന്ന എല്ലാവരും ഇത് രജിസ്റ്റർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് നമ്മളെ ഇമെയിലിലേക്കാണ് വരുന്നത്.
ഓക്കെ.